ഇതേപോലെ സ്റ്റീം ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യുക. സ്റ്റീമിൻ്റെ ഔട്ട്ലൈറ്റ് ഇതാണ്. ഈ ഔട്ട്ലൈറ്റ് വരുന്നത് ഇങ്ങനെ വന്ന് ഇത് സ്റ്റീം റൂമിലാണ് വരുന്നത്. ഇതിപ്പം സ്റ്റീം വരുവാണ്. ദെൻ ഇവിടെയാണ് ഔട്ട്ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു 6 ഇഞ്ച് അല്ലെ 1 അടി വരെ ഹൈറ്റിൽ കൊടുക്കാം. കൺട്രോൾ പാനൽ വരുന്നത് ഇവിടെയാണ്. വെളിയിലായിട്ട് നമുക്ക് കൺട്രോൾ പാനൽ കൊടുക്കാം. ഈ കൺട്രോൾ പാനലിൽ നിന്ന് ഒരു വയറ് സെൻസറിൻ്റെ ഈ റൂമിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡോമിലോ കൊടുക്കാവുന്നതാണ്. അത് റൂം സെൻസർ റൂം ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് വെള്ളത്തിന് വേണ്ടിയിട്ട്, ഇത് വെള്ളത്തിൻ്റെ പോയിൻ്റാണ്. ഇവിടെ ഒരു ആംഗിൾ വാൽ കൊടുക്കണം. ഇത് വെള്ളത്തിൻ്റെ പോയിൻ്റ്. ഇത് ഡ്രെയിനാണ്. ഡ്രെയിൻ ഇത് നമ്മുടെ ഇച്ചിരി ഹൈറ്റിൽ പോയി. ഇത് ഇവിടെ ആയിട്ടാണ് വരേണ്ടത് എങ്കിൽ ഡ്രെയിൻ ആകത്തുള്ളൂ. അപ്പോൾ ഓട്ടോ ഡ്രെയിൻ. ഈ ഇത് ഈ കൺട്രോൾ പാനലും ഇതുമായിട്ട് ഈ വയറ് തമ്മിലാണ് കണക്റ്റ് ആകുന്നത്. ഇവിടെ 6 mm വയറാണ് വേണ്ടത്. 6 mm വയറ് മീറ്ററിൽ നിന്ന് നേരിട്ട് വയറ് വന്നിരിക്കണം. 6 mm വയറാണ് വരുന്നത് 6 kW. ഇത് 10 mm ഗ്ലാസിൻ്റെ റൂമാണ്. ഇത് നെക്സിയ ഫിറ്റിംഗാണ്, ഇഞ്ചസാണ്. ഇത് ബീഡിങ്ങും കാര്യങ്ങളും എല്ലാം ആണ്. ഇത് ലീക്കാകത്തില്ല. ഇത്ര സ്റ്റീം ഉണ്ടായിരിക്കും. മേളിൽ നമുക്ക് SCP ഷീറ്റ് പിടിപ്പിക്കുകയാണെങ്കിൽ അത് അതിൽ ലൈറ്റ് ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കും. സ്റ്റീം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ ഈ സ്റ്റിക്കർ അങ്ങോട്ട് ഒട്ടിച്ചിട്ട് ഇതിൽ ഹോൾ ഡ്രിൽ അടിച്ചാൽ മതിയായിരിക്കും. ഇതാകുമ്പോൾ ചെരിഞ്ഞ് പോകാതിരിക്കാനും ഒക്കെ കാരണമാകും. ഇത് കറക്റ്റ് വെച്ചിട്ട് ഈ സ്റ്റീം ഔട്ട്ലൈറ്റ് വരുന്നത് ഇതിൻ്റെ ലെവലിലായിരിക്കണം. ഈ സ്റ്റിക്കറിൻ്റെ ലെവലിലായിരിക്കണം ഈ സ്റ്റീം ഔട്ട്ലൈറ്റ് വരുന്നത്. ഈ ഈ സ്റ്റിക്കർ എവിടെയാണോ ആ ലെവലിലായിരിക്കണം ഈ സ്റ്റീം ഔട്ട്ലൈറ്റ് വേണ്ടത്. അപ്പം കൃത്യമായിട്ട് ഇത് വരും. കൺട്രോൾ പാനലാണെങ്കിലും നമ്മൾ ഈ സ്റ്റിക്കർ അങ്ങ് ഭിത്തിയിൽ ഒട്ടിച്ചിട്ട് ഇതിന് ഈ ഹോള് നോക്കി ഡ്രിൽ അടിച്ചാൽ മതിയാവും. ഇങ്ങനെ നമുക്ക്